ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون يا أيها الناس أوصيكم وإياي أولا بتقوى الله ഏറെ സ്നേഹാദരരായിട്ടുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കൾ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. ഓരോ വ്യക്തിക്കും ജീവിക്കാൻ പ്രേരണ നൽകുന്ന, സമ്പാദിക്കാൻ കരുത്ത് നൽകുന്ന ഒന്നാണ് അവന്റെ കുടുംബം എന്നുള്ളത്. വർഷങ്ങളോളം ഗൾഫ് രാജ്യങ്ങളിൽ പോയി ചൂടേറ്റുകൊണ്ട് അധ്വാനിക്കാനുള്ള താല്പര്യമുണ്ടാക്കുന്നത് കുടുംബം എന്ന ചിന്തയിൽ മാത്രമാണ്. ഒരുപക്ഷെ ഇപ്പോൾ ഈ ഒരു പള്ളിയിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് പോലും ചില ആളുകളെങ്കിലും റോഡരികുകളിൽ ജോലി ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. പാലക്കാടിന്റെ നല്ല ചുട്ടുപൊള്ളുന്ന ഈ ഒരു സമയത്ത് പോലും ആ വെയിൽ വകവെക്കാതെ, ആ വെയിൽ പരിഗണിക്കാതെ ജോലി ചെയ്യുന്ന ആളുകളോട് ചോദിച്ചാൽ കുടുംബത്തിന്റെ കാര്യമായിരിക്കും അവർക്കും പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, കുടുംബം എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിന്റെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ്. എത്രത്തോളം എന്നാൽ നമ്മുടെ ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങളൊന്ന് ഓർത്തു നോക്കൂ എന്ന് പറഞ്ഞാൽ
തീർച്ചയായും അതിലൊന്ന് കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു യാത്രയോ ഒരുമിച്ചു കൂടലോ അവരോടൊന്നിച്ചുകൊണ്ടുള്ള സംസാരമോ, കുറച്ച് ദിവസം വിട്ടുനിന്നിട്ട് പിന്നെ ആ കുടുംബത്തെ കണ്ടപ്പോഴുള്ള ആ ഒരു അസുലഭ നിമിഷങ്ങളൊക്കെ ആയിരിക്കും. അത്രയേറെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ കുടുംബം എന്നുള്ളത്. എന്താണ് കുടുംബം എന്ന് ചോദിച്ചാൽ, കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതെന്തോ അതാണ് കുടുംബം. എല്ലാവരും ഒരുമിച്ചു കൂടുന്ന സമയത്ത് വലിയ സന്തോഷവും ആഹ്ലാദവും ഉണ്ടാകുക. എന്നാൽ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ നാടുകളിൽ എല്ലാവരും ഒരുമിച്ചു കൂടുന്ന സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന, എല്ലാവരും ഒരുമിച്ചു കൂടിയാൽ അന്ന് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. എന്താണ് അതിന്റെ കാരണം? ഒരു വിശ്വാസി കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട ഏതാനും ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ, ആരാണ് നമ്മുടെ കുടുംബം എന്ന് നമ്മളൊന്ന് സ്വയം മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ഈ ഒരു ഇരുത്തം ഇരിക്കുമ്പോൾ പോലും നമ്മുടെ കുടുംബത്തിൽ പലരുമായിട്ട് നമ്മൾ അകൽച്ചയിലാണ്. എന്നോ ഉണ്ടായ ഒരു സംഭവത്തിന്റെ പേരിൽ ഇപ്പോഴും മിണ്ടാട്ടമില്ലാതെ, പരിഗണന കൊടുക്കാതെ, ഫോണ് വന്നാൽ എടുക്കാതെ, അവരെ കണ്ടാൽ മുഖം തിരിച്ചുകൊണ്ട് നടക്കുന്നൊരവസ്ഥ ഒരുപക്ഷെ നമ്മളിൽ പല ആളുകൾക്കും ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആരാണ് നമ്മുടെ കുടുംബം എന്ന് തിരിച്ചറിഞ്ഞ ഒരു പരിധിവരെ ആ ചിന്തകളെ മാറി. പണ്ഡിതന്മാരോട് ചോദിക്കപ്പെട്ടിട്ടുണ്ട്, ആരാണ് ഒരാളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കളും, വേണമെങ്കിൽ ഉമ്മാനും ഉപ്പാനും കൂട്ടുക, അതിനപ്പുറത്തേക്കില്ല. ഇതാ പലരും വിചാരിച്ചിട്ടുള്ളത്. സത്യത്തിൽ അങ്ങനെയല്ല. ഒരു വ്യക്തി, അയാളുടെ ഭാര്യ, അയാളുടെ മക്കൾ, ആ വ്യക്തിയുടെ ഉമ്മയും ഉപ്പയും, ആ വ്യക്തിയുടെ സഹോദരങ്ങളും സഹോദരിമാരും, ആ വ്യക്തിയുടെ ഉമ്മയുടെ സഹോദരങ്ങളും സഹോദരിമാരും, ഉപ്പയുടെ സഹോദരങ്ങളും സഹോദരിമാരും, ഉപ്പാന്റെ ഉപ്പയും ഉമ്മയും, ഉമ്മാന്റെ ഉപ്പയും ഉമ്മയും, ഇത്രയേറെ വിശാലമായിട്ടാണ് പണ്ഡിതന്മാർ കുടുംബം എന്നതിനെ വിശദീകരിച്ചിട്ടുള്ളത്. ഈ ഒരു ചിന്ത വന്നാൽ തന്നെ ഒരു പരിധിവരെ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. അങ്ങനെ പറയാനുള്ള കാരണം, നമ്മൾ ഒരിക്കലും നമ്മുടെ ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുത്തതോ എല്ലാ ദിവസവും നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെയോ കണക്ക് നമ്മൾ പറയാറില്ല. കാരണം അതെന്റെ ബാധ്യതയാണ്, അതെന്റെ ബാധ്യതയാണ്, ഞാൻ കൊടുക്കണല്ലോ, ഞാൻ തന്നെയല്ലേ അവർക്ക് കൊടുക്കാനുള്ളത്. എന്നാൽ രണ്ടോ മൂന്നോ ദിവസം നമ്മുടെ പെങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വിരുന്നു വരുമ്പോ നമ്മുടെ മുഖം കറുക്കുന്നുവെങ്കിൽ, നമ്മുടെ ഭാര്യ ചൊടിപ്പിച്ചുകൊണ്ടുള്ള ചില സംസാരങ്ങൾ നടത്തുന്നുവെങ്കിൽ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകാനുള്ള ഒരു പ്രേരണ കൊടുക്കുന്നുവെങ്കിൽ, അവിടെ നമ്മൾ നമ്മുടെ കുടുംബത്തെ മനസ്സിലാക്കിയിട്ടില്ല. നമ്മുടെ സഹോദരങ്ങൾക്കും, അവർ നമ്മുടെ കുടുംബമാണ്, നമ്മുടെ സഹോദരിമാരും നമ്മുടെ കുടുംബമാണ്, അവരെ പരിഗണിക്കുന്നതിൽ ഇസ്ലാം പുണ്യം പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് സ്വതക്കയുടെ കാര്യത്തിലാണ് എണ്ണപ്പെടുന്നത്. നമ്മളിങ്ങനെ മറ്റുള്ളവർക്ക് സ്വതക്ക് കൊടുക്കും, പക്ഷേ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഈ കുടുംബത്തിന് വരെ ഒരാൾ ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ, ആ കുടുംബത്തിന് വേണ്ടി ഒരാൾ ചിലവഴിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ വല്യപ്പക്കോ വല്യമ്മക്കോ കൊടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാപ്പാന്റെ സഹോദരങ്ങൾക്ക് എളാപ്പക്ക മൂത്താപ്പക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ, അമ്മായിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ, അതൊക്കെ ഒരു സ്വതക്കയായിട്ടാണ് എണ്ണപ്പെടുക. കുടുംബ ബന്ധം ചേർത്തതിന്റെ പ്രതിഫലമുണ്ട്, സ്വതക്ക കൊടുത്തതിന്റെ പ്രതിഫലമുണ്ട്. ഇത്ര വിശാലമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതെങ്കിൽ, അത് കേവലം നമ്മുടെ സൗകര്യത്തിനനുസരിച്ചുകൊണ്ട് നിർവഹിക്കേണ്ട ഒന്നല്ല കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിന്റെ അമ്ര്, അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. ചില ആളുകളുണ്ട്, ഞാനൊക്കെ എന്റെ കുടുംബത്തോടും പരമാവധി നോക്കാറുണ്ട്, അതൊരു ഔദാര്യം എന്നോണം പറയുന്നുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ കൽപ്പനയാണ്, അള്ളാഹുവിന്റെ നിർബന്ധമായ കാര്യമാണ്. കാരണം ഇന്നല്ലാഹ യഅമുറു ബിൽ അദ്ൽ കൽപ്പിക്കുന്നുണ്ട് നീതിയോടുകൂടി നിലകൊള്ളാൻ, ഇഹ്സാൻ നന്മ ചെയ്യാൻ, ഈറ്റാ ഇദിൽ ഖുർബ, നിങ്ങളുടെ കുടുംബ ബന്ധത്തിൽ നിങ്ങളുടെ അടുപ്പക്കാരായ ആളുകളോട് നീതിയോടുകൂടിയും അതേപോലെ തന്നെ അവർക്ക് നന്മ ചെയ്യാനും ഒക്കെ അള്ളാഹു കൽപ്പിക്കുന്നുണ്ട്.
അള്ളാഹു കൽപ്പിക്കുന്ന വിഷയമാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത്. അപ്പൊ ഒരാള് അതിനെ ധിക്കരിച്ചു കഴിഞ്ഞാലോ, അയാൾ അതിന് പരിഗണന കൊടുക്കാതിരിക്കുകയാണെങ്കിലോ, അവിടെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അല്ലദീന യൻഖുദൂന അഹദല്ലാഹി മിൻ ബഅദി മീസാഖി വയഖ്ചഊന മാ അമറല്ലാഹു ബിഹി അൻ യുസല വയുഫ്സിദൂന ഫിൽ അർദ് ഉലൈക ഹുമുൽ ഖാസിറൂൻ. ഉലൈകഹുമുൽ ഖാസിറൂൻ, അവരാണ് നഷ്ടക്കാർ എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. നഷ്ടം സംഭവിച്ച ആളുകൾ ആരാ? നഷ്ടം സംഭവിച്ചവര്, സമ്പത്തില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ കച്ചവടം ചെയ്ത് തുടങ്ങി അത് ആകെ പാളീസായി പോയാള് അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നഷ്ടം സംഭവിച്ച പരലോകത്ത് ഒന്നും കിട്ടാത്ത ചില മനുഷ്യന്മാരുണ്ട്. പരലോകത്ത് അവർ നഷ്ടം സംഭവിച്ചവരാണ്. ദുനിയാവിന്റെ നഷ്ടമല്ല ഇവിടെ, പരലോകത്ത് നഷ്ടം സംഭവിച്ച ആളുകൾ. അല്ലദീന, ഒരു കൂട്ടം ആളുകളാണ്, യൻഖുദൂന അഹദല്ലാഹി മിൻ ബഅദി മീസാഖി, നല്ല ശക്തിയുക്തമായ കരാർ നൽകപ്പെട്ടതിന് ശേഷം ആ കരാറുകൾ ലംഘിച്ചു പോകുന്ന ആളുകൾ. വയഖ്ചഊന മാ അമറല്ലാഹു ബിഹി അയ്യുസൽ, അല്ലാഹു ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങൾ ഖത്അ് ചെയ്യുന്ന, മുറിച്ചു കളയുന്ന ആളുകൾ. അല്ലാഹു ബന്ധം ചേർക്കാൻ വേണ്ടി പറഞ്ഞതാ, ആ ബന്ധം മുറിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ. വയുഫ്സിദൂന ഫിൽ അർള്, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്ന, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ. ഉലൈകഹുമുൽ ഖാസിറൂൻ, അവരാകുന്ന നഷ്ടക്കാർ. ഇവിടെ ഖുർആൻ പ്രയോഗിച്ചു നോക്ക്, വയുഫ്സിദൂന ഫിൽ അർള്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക എന്നുള്ളത് ആരെങ്കിലും അത് നല്ലതാണെന്ന് പറയും. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക എന്നുള്ളത്, കുഴപ്പക്കാരെല്ലാവരും അകറ്റി നിർത്താനാ നോക്കുക, എന്നാൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക എന്ന് ഖുർആൻ പ്രയോഗിച്ചതിന്റെ മുമ്പ് അതിനേക്കാൾ ഗൗരവത്തിൽ പറഞ്ഞിട്ടുള്ളത്, വയഖ്ചഊന മാ അമറല്ലാഹു ബിഹി അയ്യുസൽ, അല്ലാഹു ചേർക്കാൻ വേണ്ടി പറഞ്ഞ ബന്ധങ്ങൾ മുറിച്ചു കളയുക എന്നുള്ളതാണ്. അല്ല, ചേർക്കാൻ വേണ്ടി പറഞ്ഞ ബന്ധങ്ങളുണ്ട്. അതാണ് നമ്മുടെ കുടുംബ ബന്ധം. നമ്മുടെ ഉമ്മയോട്, ഉപ്പയോട്, സഹോദരങ്ങളോട്, എളാപ്പനോട്, എളാമനോട്, അമ്മായിയോട്, അമ്മാവനോട്, ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ, നമ്മുടെ ഭാര്യയുടെ കുടുംബത്തോട്, ഇതൊക്കെ ബന്ധങ്ങളാണ്. മൂന്ന് തരത്തിലാണ് ബന്ധങ്ങൾ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്ന് രക്തബന്ധമാണ്, രക്തബന്ധം, ഞാൻ എന്റെ വാപ്പ ഈ രൂപത്തിലുള്ള ആളുകൾ. രണ്ട്, വൈവാഹിക ബന്ധമാണ്, ഭാര്യയുടെ വാപ്പയോട്, ഉമ്മയോട്, വാപ്പയെ ഭാര്യയുടെ സഹോദരങ്ങളോട്, ആ തരത്തിലുള്ള ബന്ധങ്ങൾ. മൂന്നാമത്തതോ മുലകുടി ബന്ധമാണ്. ചെറിയ പ്രായത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ മുലപ്പാൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഉമ്മയായിക്കൊണ്ടും അവരുടെ മക്കളെ നമ്മളുടെ സഹോദരങ്ങളായിട്ടും ഒരു മുലകുടി ബന്ധത്തിലുള്ള സഹോദരങ്ങൾ എന്ന നിലക്കും എണ്ണപ്പെടാൻ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ബന്ധങ്ങൾ, ഇവരോടൊക്കെ ഏറ്റവും നല്ല രൂപത്തിലായിരിക്കണം ഒരു വിശ്വാസി. എന്തുകൊണ്ട് എന്ന് ഊടിക്കോട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നല്ലാഹു ഖലഖൽ ഖൽഖ്, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചു. ഹത്താ ഇദാ ഫർഗ മിൻഹും, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ സൃഷ്ടിപ്പ് നടത്തിയതിനു ശേഷം അല്ലാഹു അതിൽ നിന്ന് വിരമിച്ചപ്പോൾ, ഖാമത്തുർ റഹിം, കുടുംബ ബന്ധം എഴുന്നേറ്റു. കുടുംബ ബന്ധം എഴുന്നേൽക്കുക, അതിന്റെ രൂപം എങ്ങനെയാ അല്ലാഹു അലം. കുടുംബ ബന്ധം എഴുന്നേറ്റ്, ഫഖാലത്ത്, എന്നിട്ട് ആ കുടുംബ ബന്ധം പറയാണ്, ഹാദാ മഖാമുൽ ആഇദ് മിനൽ ഖതിഅ, ഇതാ ഇത് ഒരു ശരണം തേടുന്നവന്റെ ഒരു വാക്കാണ്. മിനൽ ഖതിഅ, ബന്ധങ്ങൾ മുറിച്ചു കളയുന്ന ഒരവസ്ഥയിൽ നിന്ന് ശരണ തേടാൻ വേണ്ടിയിട്ടുള്ള ഒരാളുടെ ഒരു ചോദ്യമാണ്. എന്റെ കാര്യത്തിൽ എന്താ തീരുമാനം, എന്റെ വിഷയത്തിൽ എന്താ തീരുമാനം, കുടുംബ ബന്ധത്തിന്റെ ചോദ്യമാ. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, അല്ലാഹു പറയും, നഅം, അതെ, അമാ തർലൈനി അൻത അസില മൻ വസലകി വഅഖ്തഅ മൻ ഖതഅകി, അതെ, നീ തൃപ്തിപ്പെടുമോ, അമാ തർലൈ, നീ തൃപ്തിപ്പെടുമോ, നിന്നെ ഒരാൾ ചേർക്കുകയാണെങ്കിൽ, നിന്നോടുള്ള ബന്ധം ചേർത്താൽ ഞാൻ അവനോടുള്ള ബന്ധം ചേർക്കാം, നിന്നെ ആരെങ്കിലും മുറിച്ചു കളയുകയാണെങ്കിൽ അവനോടുള്ള ബന്ധം ഞാനും മുറിച്ചു കളയാം, അതിൽ നീ തൃപ്തിപ്പെടുമോ? ഉടനെ കുടുംബ ബന്ധം പറയാണ്, ബല, അതെ, ഞാൻ അത് തൃപ്തിപ്പെടും. ഉടനെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, ഫദാകിലക, എങ്കിലതാ അത് അങ്ങനെ തന്നെയാണ്, ആ സ്ഥാനം അങ്ങനെ തന്നെയാണ്, ആ സ്ഥാനം നിനക്കുള്ളതാണ്. ثم قال رسول الله صلى الله عليه وسلم, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് ഓതുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സംഭവത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടികളെ സൃഷ്ടിച്ചപ്പോണ്ടായ സംഭവമായി പറയുന്നത്, കുടുംബ ബന്ധം എഴുന്നേറ്റിട്ട് അവന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, കുടുംബ ബന്ധം ചേർക്കുന്നുണ്ടോ, അവനോടുള്ള ബന്ധം അല്ലാഹു ചേർക്കും. കുടുംബ ബന്ധം ഒരാൾ മുറിക്കാണോ, അവനോടുള്ള ബന്ധം അല്ലാഹു മുറിച്ചു കളഞ്ഞു.
പിന്നെ അവൻ എത്ര പ്രാർത്ഥിച്ചിട്ടോ അവൻ അള്ളാഹുവിലേക്ക് അടുക്കാൻ നോക്കിയിട്ടോ ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അർറഹീമു മുഅല്ലഖതും ബിൽ അർശ്. റഹീം എന്ന് പറഞ്ഞാൽ കുടുംബബന്ധം, അള്ളാഹുവിന്റെ ഒരു പേരാണ് അർറഹീം, കരുണാവാരിധി. ആ വാക്കിൽ നിന്നാണ് അള്ളാഹു റഹീമിനെ എടുത്തിട്ടുള്ളത്. കരുണയുള്ളവരാകെ കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു കാരുണ്യത്തിന്റേതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് മുഅല്ലഖതും ബിൽ അർശ്, അത് അർശിന്റെ അള്ളാഹുവിന്റെ അർശുമായിട്ട് ഇങ്ങനെ കൂട്ടി വെക്കപ്പെട്ടതാണ്. മുഅല്ലഖ എന്ന് പറഞ്ഞാൽ കെട്ടി വെക്കപ്പെട്ടതാണ്. എന്നിട്ട് ആ ഒരു കുടുംബ ബന്ധം വിളിച്ചു പറയും, മൻ വസലനി വസലഹുല്ലാഹ് വമൻ ഖതഅനി ഖതഅഹുല്ലാഹ്. ആരെന്നോടുള്ള ബന്ധം ചേർക്കുന്നുവോ അവനോടുള്ള ബന്ധം അള്ളാഹു ചേർക്കും, ആരെന്നെ മുറിച്ചു കളയുന്നുവോ അവനോടുള്ള ബന്ധം അള്ളാഹു മുറിച്ചു കളയും. എത്ര ഗൗരവപ്പെട്ട വാചക. പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മളോട് ബന്ധം ചേർക്കണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സദസ്സിലേക്ക്, ഈ ഒരു പള്ളിയിലേക്ക് വരുന്ന സമയത്ത് പോലും ചിലപ്പോൾ ചില ആളുകളുടെ കടയുടെ മുന്നിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോ അവന് മുന്നിലുണ്ടാവല്ലേ എന്ന ഒരു ചിന്തയിലായിരിക്കും ഉണ്ടാകുക. അവരൊരിക്കലും ആ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ഇന്ന ആളെ കാണാതിരുന്നാ മതിയായിരുന്നു, അവരെ കണ്ടാ പിന്നെ സംസാരിക്കേണ്ടി വരും, വീണ്ടും ബന്ധം ചേർക്കേണ്ടി വരും. വേണ്ട, അവരുമായിട്ടൊരു ബന്ധം വേണ്ട. എന്തിന്റെ പേരിൽ? ഏതോ ഒരു കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവം, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം, ആ സംഭവത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ഇങ്ങനെ ചിലരുമായിട്ട് ഇങ്ങനെ അകന്നകന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതോ ഒരു വ്യക്തിയുടെ വിഷയത്തിലല്ല, സ്വന്തം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്നവരായിരിക്കും നമ്മുടെ സ്വന്തം സഹോദരങ്ങൾ, അല്ലെങ്കിൽ വാപ്പയുടെ സഹോദരങ്ങൾ, ഉമ്മയുടെ സഹോദരങ്ങൾ, അവരോടുള്ള ബന്ധമാണ് നമ്മൾ ഇങ്ങനെ മുറിച്ചു കളയാൻ നോക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നമ്മൾ വിശ്വാസിയാണെങ്കിൽ, വിശ്വാസിയാണെങ്കിൽ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യസിൽ റഹിമഹു, ആരെങ്കിലും അല്ലാഹുവിൽ അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ അവന്റെ കുടുംബ ബന്ധം ചേർത്തു കൊള്ളട്ടെ എന്ന്, അവനവന്റെ കുടുംബ ബന്ധം ചേർത്തു കൊള്ളട്ടെ. അത്രയേറെ ഈമാനിൽപ്പെട്ട ഒരു കാര്യമായിട്ടാണ് പ്രിയപ്പെട്ടവരെ കുടുംബ ബന്ധത്തിന്റെ വിഷയം പറഞ്ഞിട്ടുള്ളതെങ്കിലേ, ഈ കുടുംബ ബന്ധം എന്ന് പറഞ്ഞാലേ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ്, മൂന്ന് തരത്തിലാണ് ആളുകൾ ഉണ്ടാക്കുന്നത്. ഈ പറയുന്ന വാചകം നല്ല ശ്രദ്ധിക്കണം. മൂന്ന് തരത്തിലാണ് കുടുംബ ബന്ധത്തിന്റെ വിഷയത്തിൽ ആളുകൾ ഉണ്ടാകുക. ഒന്ന്, അൽ ഖാത്യ, കുടുംബ ബന്ധം മുറിക്കുന്ന ആൾ, കുടുംബ ബന്ധം മുറിക്കുന്നവൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത ഖാത്യഉൻ യാനി ഖത്ഉർ റഹീം, കുടുംബ ബന്ധം മുറിക്കുന്നവൻ ഒരിക്കലും സ്വർഗത്തിൽ കടക്കൂല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കൂല. അവന്റെ വിഷയം നമുക്ക് പോകാം. രണ്ടാമത്തെ ഒരു വിഷയമുണ്ട്, അൽവാസിൽ, കുടുംബ ബന്ധം ചേർക്കുന്നവൻ, കുടുംബ ബന്ധം ചേർക്കുന്നവൻ, കുടുംബ ബന്ധം ചേർക്കുന്നവരാണ് സ്വർഗമുള്ളത്, അള്ളാഹുവിന്റെ അടുക്കൽ പരിഗണനയുള്ളത്. എന്നാൽ ഇത് രണ്ടുമല്ലാതെ മൂന്നാമതൊരു വിഭാഗം, കുടുംബ ബന്ധം മുറിക്കുന്നവനുമല്ല, കുടുംബ ബന്ധം ചേർക്കുന്നവനുമല്ല. ആരാണ് പ്രിയപ്പെട്ടവര് മൂന്നാമത്തെ വിഭാഗം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകിയ പേര് അൽ മുക്കാഫീന. മുക്കാഫി എന്ന് പറഞ്ഞാല് കുഫുവത്തവൻ, ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലൈസൽ വാസിലു ബിൽ മുക്കാഫി, ഒരിക്കലും കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ മുക്കാഫിയല്ല. വലാകിന്നൽ വാസിൽ, കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ, അല്ലദീ ഇദാ ഖതഅത്തു റഹിമഹു വസലഹ, അവന്റെ അറ്റുപോയ ബന്ധങ്ങൾ മുറിച്ചു കളയല. ചില ആളുകൾ ഉണ്ടാകും, ഇങ്ങോട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകും, എന്നെ വിളിച്ചാൽ ഞാൻ അങ്ങോട്ടും വിളിക്കും, എനിക്കൊരു മിസ് കോൾ എങ്കിലും ഇട്ടാ മതി, എന്നെ നോക്കി ചിരിച്ചാ മതി, എന്നോടൊന്ന് സലാം പറഞ്ഞാ മതി, എന്നാ ഞാൻ മുണ്ടാ റെഡിയാണ്, അല്ലാതെ ഞാൻ അങ്ങോട്ട് പോകൂല, അല്ലാതെ ഞാൻ മിണ്ടൂല എന്ന് പറയുന്ന ആളുകൾ, അവര് കുടുംബ ബന്ധം ചേർക്കുന്നവരല്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകമാണ്, മറിച്ച് അറ്റുപോയ ബന്ധങ്ങൾ, മുറിച്ചു മാറ്റിയ ബന്ധങ്ങൾ, ഒരിക്കലും ഞാൻ നിന്റെ അടുക്കൽ വരൂല എന്ന് പറഞ്ഞ ബന്ധങ്ങളുണ്ട്. പക്ഷെ അവരുടെ അടുത്തേക്ക് അങ്ങോട്ട് പോകണം, അതാ ഇസ്ലാം പഠിപ്പിക്കണത്, അതാ കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാല്. അല്ലാതെ അങ്ങോട്ട് സലാം പറയുമ്പോ അങ്ങോട്ട് സലാം മടക്കല് മാത്രമല്ല, ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിച്ചു വിളിക്കല് മാത്രമല്ല, ഇങ്ങോട്ടില്ലെങ്കിലും അങ്ങോട്ടുണ്ടാവണം, അതാ വിശ്വാസം. ഒരിക്കലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു സ്വഹാബി വരുന്നുണ്ട്, ഒരു ഒരു സംശയമാണ് അദ്ദേഹത്തിന്, ഒരു പരാതിയാണ് പറയുന്നത്. പ്രിയപ്പെട്ടവർ, ആ പരാതി നമ്മളിൽ പല ആളുകൾക്കും ഉണ്ടാകും, എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഒട്ടുമിക്ക ആളുകൾക്കും ഉണ്ടാകും. ഞാൻ എന്താ ചെയ്യ എന്ന് പറഞ്ഞുകൊണ്ടൊരു പരാതിയുണ്ട്. എന്താ പരാതി എന്നറിയോ?
ആ സഹാബി വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, യാ റസൂലല്ലാഹ് ഇന്നലി ഖറാബ, അല്ലാഹുവിന്റെ റസൂലേ എനിക്ക് ചില കുടുംബക്കാരുണ്ട്, എനിക്ക് ചില കുടുംബക്കാരുണ്ട്, അസുൽഹും വയഖ്തഊനി, ഞാൻ അവരുമായിട്ട് ബന്ധം ചേർക്കുന്നു പക്ഷെ അവരെന്നോടുള്ള ബന്ധം മുറിച്ചു കളയാണ്, വഅഹ്സിനു ഇലൈഹിം, ഞാൻ അവരുമായിട്ട് നന്മയിലാണ് നിലകൊള്ളുന്നത് പക്ഷേ വയുസീഊന ഇലയ്യ, അവരെന്നോട് തിന്മയിലാണ്, അവരെന്നോട് തിന്മയിലാണ്, ഞാൻ അങ്ങോട്ട് സഹായം ചെയ്യുമ്പോഴും അവരെന്നോട് ഉപദ്രവത്തിലാണ്, വഅഹ്ലുമു അൻഹും, ഞാൻ അവരോട് വിവേകത്തോടുകൂടി പെരുമാറുന്നു പക്ഷേ വയജ്ഹലൂന അലയ്യ, അവരെന്നോട് അവിവേകമാണ് കാണിക്കുന്നത്, ഞാൻ എന്താ ചെയ്യാം. നമ്മൾ ചോദിക്കുന്ന ചോദ്യം, എനിക്ക് ചില കുടുംബക്കാരുണ്ട്, ഞാൻ ഓരോടൊക്കെ നന്മ ചെയ്തിട്ടും ഓരോന്നോട് ഇങ്ങനെ, ഞാൻ എന്താ ചെയ്യണ്ടേ, കുറെ കാലൊക്കെ ഞാൻ ക്ഷമിച്ചു, ഇനി ഞാൻ എന്ത് ചെയ്യണം? നമ്മളൊക്കെ പറയാം എന്താ, കുറെ കാലൊക്കെ നോക്കിയില്ലേ, ഇപ്പൊ അങ്ങനെ പോട്ടെ, ഇനി മെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കുറെ നമ്മക്കുണ്ട് നമ്മളതായിട്ടുള്ള ഒരു ഇജ്ജത്തൊക്കെ അല്ലേ, ഓരേക്കാൾ എന്തായാലും കുറച്ച് പ്രായം കൂടുതലല്ലേ, അവനേക്കാൾ സമ്പത്തില്ലേ, അവനേക്കാൾ വിവരമില്ലേ, സ്ഥാനങ്ങളില്ലേ, പിന്നെന്തിനാ നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യം? ഇതാ നമ്മൾ പറയാ. പക്ഷേ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന്റെ ദൂതനാണ്, റഹ്മത്തുൽ ആലമീനാണ്. അങ്ങനെയുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനല്ലേ, ഇൻ കുൻത കമാ ഖുൽത്, നീ ഈ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളെങ്കിൽ, നീ അങ്ങോട്ട് ബന്ധം ചേർത്തിട്ടും അവർ നിന്നോട് ബന്ധം മുറിക്കുന്നുവെങ്കിൽ, നീ അവരെ സഹായിച്ചിട്ടും അവർ നിന്നെ ഉപദ്രവിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ, തീർച്ചയായും നരകത്തിലെ വെണ്ണീർ തീറ്റിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. തീർച്ചയായും അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഒരു സഹായി നിന്റെ കൂടെ ഉണ്ടാകും. നീ അവരെ നരകത്തിലെ വെണ്ണീർ തീറ്റിക്ക എന്ന് പറഞ്ഞാൽ നിന്റെ കർമ്മങ്ങളോടെ തന്നെ അങ്ങനെ മുന്നോട്ട് പോകും, പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവരാ പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് അവർക്ക് നരക കിട്ടുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ആശയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവർ, ഇവിടെയാണ് ശരിക്ക് നമ്മളൊക്കെ ഒന്ന് സ്വയം വിലയിരുത്തേണ്ടത്. നമ്മളൊക്കെ കുടുംബ ബന്ധം ചേർക്കുന്നവരാണെന്ന് അവകാശപ്പെടുമ്പോൾ പോലും എവിടെയൊക്കെയോ ചില പോരായ്മകൾ ഇപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ട്. ചില ആളുകളോട് ഞാൻ മിണ്ടാനില്ല, ചില ആളുകളോട് എനിക്ക് പരിഗണന കൊടുക്കാൻ കഴിയൂല, ചില ആളുകളുടെ അടുത്ത് ഞാൻ ചിരിക്കൂല, ഇന്ന ആളുണ്ടെങ്കിൽ ഞാൻ ആ കല്യാണത്തിനില്ല എന്നൊക്കെ പറയുന്ന ശൈലികൾ ഒരിക്കലും ഒരു വിശ്വാസിക്ക് യോജിക്കുന്നതല്ല. മറിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആരൊക്കെയാണെങ്കിലും ഇതൊക്കെ എൻ്റെ കുടുംബമാണ്, ഇതിൻ്റെ കുടുംബ ബന്ധത്തിലുള്ളവരാ, ഞാൻ അവരെ പരിഗണിക്കണം. അവർക്ക് ഞാൻ ഒരു ചായ വാങ്ങിക്കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് അള്ളാഹിൻ്റെ അടുത്ത് എനിക്ക് കൂലിട്ടും. അവരെത്ര ദിവസം എൻ്റെ വീട്ടിൽ വന്നാലും അവരെ പരിഗണിക്കുന്നു, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പരിഗണിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹ് എനിക്ക് പരിഗണന തരും. അത് വെറും വാക്കല്ലട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഒരാൾ കുടുംബ ബന്ധം ചേർത്തിയാൽ അയാൾക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്താന്ന് കണ്ടോളി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ സർറഹു അയ്യുബ്സത ലഹു ഫീ റിസ്ഖി വഅയുൻസഅലഹു ഫീ അസരിഹി, ആരെങ്കിലും അവന്റെ ആയുസ് വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആയുസ്സിൽ വർദ്ധനവുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സമ്പത്തിൽ വർദ്ധനവുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഫൽയസുൽ റഹിമഹു, അവൻ അവന്റെ കുടുംബ ബന്ധം ചേർത്ത് കൊള്ളട്ടെ, അവൻ അവന്റെ കുടുംബ ബന്ധം ചേർത്ത് കൊള്ളട്ടെ. രണ്ട് കാര്യങ്ങളാ പറഞ്ഞു, ആയുസ്സിൽ ഒരാൾക്ക് വർധനവുണ്ടാകുക, അതേപോലെ തന്നെ സമ്പത്തിൽ ഉപജീവനം വിശാലമാകുക. ആരാ ആഗ്രഹിക്കാത്തത് രണ്ടും? ആരാണ് താല്പര്യപ്പെടാത്തത്? എന്നാൽ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ ചെയ്യേണ്ടത് ഫൽയസുൽ റഹിമഹു, അവൻ അവന്റെ കുടുംബത്തെ പരിഗണിക്കുക, കുടുംബത്തോടുള്ള ബന്ധം ചേർക്കുക. അയാൾക്ക് സ്വർഗവുമുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നു, എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ദുല്ലനി, അല്ലാഹുവിന്റെ റസൂലെ എനിക്ക് അറിയിച്ചു തരി, അല അമലി, ഒരു അമലിനെ എനിക്ക് പറഞ്ഞു തരണം, അമലുഹു, ഞാൻ അത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, യുദിനീന മിനൽ ജന്ന വയുബാഇദു മിനന്നാർ വയുബാഇദുനി മിനന്നാർ, തീർച്ചയായും അള്ളാഹുവിന്റെ റസൂലെ എനിക്ക് ചില കർമ്മങ്ങൾ പറഞ്ഞു തരണം, ഞാനത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സ്വർഗം എനിക്ക് അടുക്കും വേണം, നരകത്തും എനിക്ക് രക്ഷപ്പെടുവുമാണ്, അങ്ങനത്തെ ചില കർമ്മങ്ങൾ എനിക്ക് അറിയിച്ചു തരൂ എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തഅബ്ദുല്ലാഹ് വലാ തുശ്രിക്കു ബിഹി ഷൈആ, നീ അള്ളാഹുവിനെ ആരാധിക്ക, അള്ളാഹുവിൽ ഒരാളെയും പങ്കു ചേർക്കരുത്. ഒന്നാമത്തെ കാര്യത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് സ്വർഗത്തിന്റെ വിഷയങ്ങളും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏതൊക്കെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ അതിന്റെ ഒക്കെ തുടക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, വിശ്വാസപരമായിട്ടൊരു കാര്യമായിരിക്കും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന, ഒരിക്കലും ശിർക്ക് ചെയ്യരുത്,
അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം. ഈ വാചകങ്ങൾ പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത് പറയുകീമു സ്വലാ, നീ നമസ്കാരം നിലനിർത്തണം, വതുസിയ സകാ, നീ സകാത്ത് കൊടുക്കണം, വതസിലു ദാ റഹിമക, നീ നിന്റെ കുടുംബത്തോട് കാരുണ്യമുള്ളവനാവണം, കുടുംബ ബന്ധം ചേർക്കുന്നവനാവണം. അള്ളാഹിനോടുള്ള ആരാധന പറഞ്ഞു, നമസ്കാരം പറഞ്ഞു, സകാത്ത് പറഞ്ഞു, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബ ബന്ധത്തെ എണ്ണിയത്. ഈ ഒരു വാചകം പറഞ്ഞു, അയാൾ അങ്ങനെ പിരിഞ്ഞു പോവുകയാണ്, അയാൾ അങ്ങനെ പോവാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇൻ തമസ്സക ബിമാ ഉമിറ ബിഹി ദഖല അൽ ജന്ന, ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നീ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നാ ദഖല അൽ ജന്ന, നീ സ്വർഗത്തിൽ കടക്കും. സ്വർഗത്തിലേക്കുള്ള ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ കുടുംബ ബന്ധം എന്നുള്ളത്. ഇന്ന് പലപ്പോഴും കുടുംബ ബന്ധങ്ങൾ ബന്ധനങ്ങളായിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാന്ദർഭികമായിട്ട് പറയട്ടെ, ഒട്ടേറെ ആളുകൾ കുടുംബ ബന്ധത്തിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളെപ്പോലുള്ള ആളുകളുടെ അടുത്തേക്ക് വരും. സത്യത്തിൽ എവിടെയാണ് നമുക്ക് പിടച്ചത് എന്ന ചോദ്യത്തിനുള്ള ഒന്നാമത്തെ ഉത്തരം എന്താണെന്നറിയോ, നമ്മുടെ കുടുംബം നന്നാവണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ മക്കളുമായി, നമ്മുടെ ഭാര്യയുമായി, നമ്മുടെ ഉമ്മയുമായി, നമ്മുടെ ഉപ്പയുമായി, നമ്മുടെ എളാപ്പയുമായി എല്ലാവരോടുള്ള ബന്ധം നന്നാവണോ, ഒന്നാമത്തത് നമ്മൾ അവരെ തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ തിരിച്ചറിയുന്നുണ്ട് അവരുടെ പേരറിയലല്ല, അവരുടെ സ്ഥാനം അറിയലാണ്. ഉപ്പാന്റെ സ്ഥാനമാണ് എളാപ്പക്കും മൂത്താപ്പക്കുള്ളത്, ഉമ്മാന്റെ സ്ഥാനമാണ് എളാമക്കും മൂത്തമാർക്കുള്ളത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് അള്ളാഹുവിന്റെ റസൂലെ, എന്റെ ജീവിതത്തിൽ ചില പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, എനിക്കതിന് പ്രായശ്ചിത്തം ചെയ്യണം, ഞാൻ ആരോടാണ് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറേണ്ടത് എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, നിന്റെ ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ? അപ്പൊ പറയാനില്ല, നിന്റെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്. നിന്റെ എളാമ ജീവിച്ചിരിക്കുന്നുണ്ടോ? ആണ്ട്. എന്നാ അവരുടെ അടുത്ത് പോയിട്ട് അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. നമ്മുടെ ധാരണ എന്താ, എനിക്കിന്റെ വാപ്പാനോടും ഉമ്മാനോടും മാത്രമേ ബാധ്യത, വാപ്പാനോടും ഉമ്മാനോടുള്ള ബാധ്യത പോലും നിർവഹിക്കാത്തൊരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ അപാരമാനുഗ്രഹത്താൽ നമ്മളിൽ പല ആളുകളും അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് സ്വർഗം നൽകുമാറാവട്ടെ. എന്നാ പ്രിയപ്പെട്ടവരെ, ആ ഉമ്മയോടും ഉപ്പയോടുള്ള ബന്ധം തന്നെയാണ് നമ്മുടെ എളാപ്പനോടും എളാമനോടും നമ്മുടെ അമ്മാവനോടും അമ്മായിയോടും ഒക്കെ നമുക്കുണ്ടാവേണ്ടത്, മുത്താപ്പനോടുണ്ടാവേണ്ടത്, മുത്തമ്മനോടുണ്ടാവേണ്ടത്. കാരണം അതൊക്കെ ഉമ്മയുടെ സ്ഥാനമായിട്ട്, വാപ്പയുടെ സ്ഥാനമായിട്ടാണ് ഇസ്ലാം എണ്ണുന്നത്. അവർ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു 100 രൂപ ചോദിക്കുമ്പോൾ, അവരുടെ മരുന്നിനൊരു 500 രൂപ തരുമോ എന്ന് ചോദിക്കുമ്പോൾ, നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അവരെ പരിഗണിക്കുക. അത് അള്ളാഹുവിന്റെ അടുക്കിൽ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവരെ പരിഗണിക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ എന്താന്ന് വെച്ചാൽ, അവരുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സംസാരം ഇടക്കൊക്കെ ഒന്നും ഉണ്ടാവുക, ഇടയ്ക്ക് അവരുടെ വീട്ടിലേക്ക് പോവുക, നമ്മൾ അങ്ങോട്ട് ചെല്ലുക, നമ്മളവരെ പരിഗണിക്കുക, അവരുടെ സുഖാന്വേഷണങ്ങൾ ചോദിക്കുക. ഒരു പക്ഷെ നമുക്കറിയാം ഇന്നാളിന്നാള് അവർ രോഗിയായിട്ട് കിടക്കുക, നമുക്കറിയും, പക്ഷെ മുണ്ടൂല. ഞാൻ പഞ്ഞു വിളിച്ചു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യടാ, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന് പറഞ്ഞാലോ, അതുകൊണ്ട് വിളിക്കൂല, പരിഗണിക്കൂല. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഇവരുടെ പരിഗണന കൊണ്ട് തന്നെ നമുക്ക് സ്വർഗം നേടാൻ പറ്റും. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, പല ആളുകളും അതിൽ അശ്രദ്ധമായി പോകുന്നൊരവസ്ഥയാണുള്ളത്. അതിലൊന്നും വലിയ ഗൗരവം കൊടുക്കാതെ, അതൊന്നും അത്ര വലിയ കാര്യമല്ല, വിഷയമല്ല, ഞാൻ എന്റെ കാര്യം തന്നെ നോക്കട്ടെ, എന്റെ കാര്യം തന്നെ മുന്നോട്ട് പോകാൻ പറ്റണില്ല, ഇതാ പലരും പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുടുംബത്തോടുള്ള ബന്ധം അത് ഏറ്റവും നല്ല രൂപത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുക. അള്ളാഹു അത്തരത്തിലുള്ള ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബാദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. കുടുംബ ബന്ധത്തിൽ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിച്ചു വന്നത്. കുടുംബ ബന്ധത്തിൻ്റെ മഹത്വങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം ആ ബന്ധം മുറിച്ചു കഴിഞ്ഞാലുള്ള ഗൗരവം കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏകദേശം ഒരു അരമണിക്കൂറായി നമ്മൾ ഈ പള്ളിയിൽ വന്നിരുന്നിട്ട് എന്തിനിരിക്കുന്നു, അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം കിട്ടണം,
അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയരപ്പെടണം. ഇന്ന് സുബ്ഹ് നമസ്കരിച്ചു, അത് അള്ളാഹുവിലേക്ക് ഉയരണം. ഇന്നലെ ഒരുപാട് നമസ്കാരവും ദിക്റുകളും ചൊല്ലി, അത് അള്ളാഹുവിലേക്ക് ഉയരണം. എന്നാൽ ചില ആളുകളുടെ വിഷയത്തിൽ അവരുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയരൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അവരുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയരുകയില്ല, അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന അമാല ബനി ആദം, തീർച്ചയായും ആദമിന്റെ മക്കളുടെ പ്രവർത്തനങ്ങൾ, ചുഅറദു, അത് ഉയർത്തപ്പെടും, അല്ലെങ്കിൽ അത് പ്രദർശിപ്പിക്കപ്പെടും. കുല്ല ഖമീസ് ലൈലത്തുൽ ജുമഅ, വ്യാഴാഴ്ച രാവിൽ, വെള്ളിയാഴ്ച രാവിലെ അഥവാ വ്യാഴാഴ്ച രാത്രിയാണ് അവന്റെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നതും പ്രദർശിപ്പിക്കപ്പെടുന്നതും. പക്ഷേ ഫലാ യുഖ്ബലു അമലു ഖാതിഉ റഹിം, കുടുംബ ബന്ധം മുറിച്ചു കളയുന്നവന്റെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയരപ്പെടുകയില്ല. ബന്ധങ്ങൾ ക്ലിയർ അല്ലാത്ത ഒരാളുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയരപ്പെടുകയില്ല. എത്രത്തോളം എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ഒരു ഉപദേശം കൊടുക്കുകയാണെങ്കിൽ ആ ഉപദേശത്തിൽ ഉണ്ടാകും, നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണേ, നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണേ എന്ന്. ആരെങ്കിലും കുടുംബ ബന്ധം ചേർക്കാത്തവരുണ്ടെങ്കിൽ അവരോട് അവിടുന്ന് എഴുന്നേറ്റ് പോകാൻ വേണ്ടി പറയും, അത്ര ഗൗരവത്തിലുള്ളതാ. കാരണം കുടുംബ ബന്ധം ചേർക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കാരുണ്യം അവർക്ക് ലഭിക്കൂല, അവരിരിക്കുന്ന സദസ്സിൽ പോലും ഉണ്ടാവൂല. അതിന്റെ ഗൗരവം അങ്ങനെ പറഞ്ഞു, ഒരു സദസ്സിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ, കുടുംബ ബന്ധത്തിന് ഒരു പരിഗണനയും കൊടുക്കാത്ത ആളുണ്ടെങ്കിൽ ആ സദസ്സിലുള്ളവർക്ക് പോലും ഒരു പക്ഷേ അത് ലഭിക്കണമെന്നില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണുവാൻ സാധിക്കും. അത്ര ഗൗരവമുള്ള വിഷയം. അള്ളാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടാതിരിക്കുക. നമ്മൾ ഒരുപാട് നിസ്കരിച്ചു, ഒരുപാട് ത്യാഗം ചെയ്തു, വിയർത്തൊലിച്ച് പള്ളിയിലിരുന്നു, നാളെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ ഒന്നും സ്വീകരിച്ചിട്ടില്ല. എന്തേ കാര്യം? നീ നിന്റെ കുടുംബക്കാരോടെങ്ങനെയാ? നിന്റെ എളാപ്പനോടെങ്ങനെയാ? നിന്റെ അമ്മായോടെങ്ങനെയാ? ആ ചോദ്യത്തിനുള്ള മറുപടി പ്രിയപ്പെട്ടവരെ നമ്മൾ കാണണം. കർമ്മങ്ങൾ ഉയർത്തപ്പെടില്ല എന്നുള്ളതാണ് ഒരു ഒരു പ്രയാസമെങ്കിൽ രണ്ടാമത്തൊന്നുണ്ട്. നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട് നാളെ പരലോകത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച് നമുക്ക് വിശ്വാസമുണ്ട്. ആ നരകത്തിന്റെ മുകളിൽ ഒരു ജിസ്റുണ്ട്, ഒരു പാലമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ പാലത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായി കൊണ്ട് രണ്ടാളുകളുണ്ടാകും. ആ പാലത്തിന്റെ സമീപം രണ്ടാളുകളുണ്ട്, തുർസലുൽ അമാനത്തു വറഹീം, കുടുംബ ബന്ധവും അമാനത്തും വിശ്വസ്തതയും. അതിങ്ങനെ അവിടെ ഫതഖൂമാനി, അതവിടെ നിലകൊള്ളും, അതിങ്ങനെ നിൽക്കും അവിടെ. ആ ഒരു പാലത്തിന്റെ മുകളിലൂടെ വേഗത്തിൽ പോകുന്ന ആളുകളുണ്ട്, കർമ്മങ്ങൾക്കനുസരിച്ചുകൊണ്ട്, മിന്നലിന്റെ വേഗതയിലും കാറ്റിന്റെ വേഗതയിലും കുതിരയുടെ വേഗതയിലും ഓടിക്കൊണ്ടും ഒക്കെ പോകുന്ന ആളുകളുണ്ട്. എന്നാൽ ചില ആളുകൾ കടന്നു വരുന്ന സമയത്ത് അതാ കുടുംബ ബന്ധം വിളിച്ചു പറയുന്നു, റബ്ബേ ഇതാ ഈ വ്യക്തി കുടുംബ ബന്ധം പുലർത്താത്ത ആളാണ്, അമാനത്ത് നിർവഹിക്കാത്ത ആളുകളുടെ വിഷയത്തിൽ അമാനത്ത് വിളിച്ചു പറയും, ഇവൻ ഉത്തരവാദിത്തങ്ങൾ ലംഘിച്ച ആളാണ്, അമാനത്ത് നിർവഹിക്കാത്ത ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ ചുമലിലേക്ക് കയറും, അവനെ നരകത്തിലേക്ക് വലിച്ചെറിയും. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അത്ര ഗൗരവപ്പെട്ട വിഷയം, അത്ര ഗൗരവപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കുടുംബത്തിനെ ഒഴിവാക്കിയിരിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് പറ്റൂല എന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് ഇങ്ങനെ പോയി ജീവിക്കുക, അത് ഇസ്ലാം പഠിപ്പിക്കുന്നതന്നെയല്ല. കുടുംബത്തോടൊപ്പം, സമൂഹത്തോടൊപ്പം ജീവിക്കാനാ പറയുന്നത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംറ് ഇബ്നു അൽആസ് റളിയല്ലാഹു അൻഹു ഒരു അടിമണ്ടായിരുന്നു. അദ്ദേഹം വന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു അംറ് ഇബ്നു അൽആസ് റളിയല്ലാഹുവിനോട് പറയുന്നുണ്ട്, എനിക്കൊന്ന് ഈജിപ്ത് വരെ ഒന്ന് പോകണം, ലബൈത്തുൽ മുഖദ്ദിസ് വരെ പോകണം, ഫലസ്തീനിലേക്ക് പോകണം. അദ്ദേഹം പറഞ്ഞു, ആയിക്കോട്ടെ പോയിക്കോ, ഒരു മാസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അദ്ദേഹം അതിനും സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യം, നീ പോകുന്ന സമയത്ത് നിന്റെ കുടുംബം എവിടെയാ? അവരവിടെ ഉണ്ട്, അവർക്കുള്ള ഭക്ഷണങ്ങൾ, അവർക്കുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആരാ നിർവഹിക്കുക? അതൊന്നും എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞു, പറ്റൂല പറ്റൂല, കുടുംബത്തിനുള്ളത് കൊടുക്ക, എന്നിട്ട് നീ ഇറങ്ങ. കുടുംബത്തിനുള്ള ആ ഭാഗം നീ റെഡിയാക്ക, അവരുടെ ഭക്ഷണവും അവരുടെ താമസവും അവരുടെ പാർപ്പിടം എല്ലാം റെഡിയാക്ക, എന്നിട്ട് നീ പോയി. എത്ര ഗൗരവത്തിലാ പറയുന്നത്. ആ കുടുംബ ജീവിതത്തിന്റെ വിഷയം, ഒരാൾ ബൈത്തുൽ മുഖദ്ദിസിൽ പോയിട്ട് ഒരു മാസം അവിടെ ഇങ്ങനെ കഴിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചേ, വലിയ പുണ്യം കിട്ടുന്ന കാര്യ, പക്ഷേ അവിടെ കുടുംബത്തിനെ കൂടി പരിഗണിക്കണമെന്നാ പറഞ്ഞേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണുവാൻ സാധിക്കും, രണ്ട് കാര്യങ്ങളുണ്ട് ഈ ദുനിയാവിൽ. പരലോകത്ത് ശിക്ഷയുണ്ട് എന്നതോടൊപ്പം തന്നെ ഈ ദുനിയാവിൽ തന്നെ ശിക്ഷ ലഭിക്കുന്ന രണ്ട് കാര്യങ്ങൾ, ദുനിയാവിൽ തന്നെ ശിക്ഷ ലഭിക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക,
ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയ ആളുകൾക്ക്, അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ദുനിയാവിൽ തന്നെ ശിക്ഷ ഉണ്ടാകും. അള്ളാഹു നമ്മെ കാത്തിരിക്കുമാറാവട്ടെ. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ, കുടുംബ ബന്ധം മുറിച്ചു കളയുന്ന, ആ ബന്ധങ്ങൾ അകറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, ആളുകൾക്കിടയിലെ ബന്ധം ഒരാൾ മിണ്ടാൻ വേണ്ടി പോകുമ്പോ തന്നെ, മിണ്ടാ എന്തിനാ, നിന്നെ പറഞ്ഞാ മതി, നീ എന്നെ എന്തിനാ എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും പോണേ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെങ്ങനെ നിസാരവൽക്കരിച്ചിട്ട് അതൊക്കെ ഇങ്ങനെ തടുത്തു നിർത്തുന്ന ആളുകൾ ഈ ദുനിയാവിൽ തന്നെ ശിക്ഷയിൽ ലഭിക്കുന്ന ആളുകളാണ്. അത്ര ഗൗരവത്തിൽ ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗൗരവം നമ്മളെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങളൊക്കെ ഏറെ ശ്രദ്ധയോടുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഈ ഇരിക്കുന്ന സമയത്ത് പോലും നമ്മുടെ മൊബൈലിൽ ഉള്ള ചില നമ്പറുകളുണ്ട്, ഇതുവരെ നമ്മൾ വിളിക്കാത്ത അവരുടെ മെസ്സേജുകൾ നമ്മുടെ വാട്സപ്പിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്, ഒരു റിപ്ലൈയും നമ്മൾ കൊടുത്തിട്ടില്ല. കാരണം അവർ കുടുംബമാണ്, അവർ ഒരുപക്ഷെ പൈസ ചോദിക്കാനായിരിക്കും, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആവശ്യങ്ങൾക്കായിരിക്കും, അവരുമായിട്ട് ബന്ധം ചേർത്ത് എങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ അകറ്റി നിർത്തിയ ചില നമ്പറുകൾ, ചില പേരുകൾ, ചില വ്യക്തികൾ, അവരുമായിട്ട് ബന്ധം ചേർക്കുക. ഇല്ല എങ്കിൽ ഇന്നൊരു പക്ഷേ ഇന്നത്തെ ദിവസം കഴിഞ്ഞു, ഞാൻ ഒരിക്കലും എൻ്റെ കാര്യത്തിൽ ഞാനൊരു വിട്ടുവീഴ്ചക്കില്ല എന്നാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നാളെ രാവിലെ അവരിൽ ഒരാളുടെ മരണ വാർത്തയാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ, അപ്പൊ നമ്മൾ കണ്ണ് തറഞ്ഞിട്ട് പടച്ചോനെ എനിക്ക് പുറത്തു തരണേ, എനിക്കറിയാതെ സംഭവിച്ചതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് വല്ല കാര്യം ഉണ്ടാകും? മരിച്ചതിന് ശേഷം ആ ഒരു മയ്യത്തിന്റെ അടുത്തിരുന്നിട്ട് കുറച്ചുകൂടി നേരത്തെ നമ്മൾ മുണ്ടേണ്ടിയിരുന്നു, നമുക്കൊരു ബന്ധം ചേർക്കണമായിരുന്നു, എനിക്കിപ്പൊ തെറ്റുപറ്റി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? മരിച്ചതിന് ശേഷമുള്ള ചോദ്യം പരസ്പരമുള്ള വിട്ടുവീഴ്ചയല്ല, ജീവിച്ചിരിക്കുമ്പോഴാ. പല ആളുകളും ഹജ്ജിന് പോകുന്ന സമയത്ത് പൊരുത്തപ്പെടിക്കാറുണ്ട്. ഹജ്ജ് മാത്രമല്ല കർമ്മം, നമ്മുടെ നിസ്കാരവും കർമ്മമാണ്. നേരത്തെ സൂചിപ്പിച്ച ഹദീസിൽ എന്താ ഉള്ളത്? ആ കർമ്മങ്ങൾ ഉയർത്തപ്പെടൂല എന്നാ. നമ്മുടെ നോമ്പ് കർമ്മമാണ്, അള്ളാഹുലേക്ക് ഉയരൂല. ഹജ്ജ് മാത്രമല്ല, എല്ലാ കർമ്മവും അള്ളാഹുലേക്ക് ഉയരണമോ? നമ്മുടെ ബന്ധങ്ങളിൽ എവിടെയെങ്കിലും വിള്ളലുകൾ ഉണ്ടോ, ആ വിള്ളലുകൾ പരിഹരിക്കപ്പെടണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും നല്ല രൂപത്തിൽ കുടുംബ ബന്ധം പുലർത്തിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഏറ്റവും നല്ല ഒരു കുടുംബ ജീവിതം നയിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽമുഅ്മിനീന വൽമുഅ്മിനാത് വൽമുസ്ലിമീന വൽമുസ്ലിമാത് അൽഹയാഹി മിൻഹും വൽഅംവാത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദിൽ ഹജാത്. അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين.